ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഞങ്ങളെ പ്രോഗ്രാമത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയും
மனவரைங்கள் சேர்க்கணவே சோ
Thank you.
എനിക്ക് ഈ യാത്ര അനുവദിക്കുന്നു സഹോദരങ്ങളെ ഈ യാത്രയാക്കുക എല്ലാവരെയും കണ്ണിച്ചിട്ട് ഞാൻ വിടവാങ്ങുന്നു ഇതാ വീടിന്റെ താക്കോൽ ഞാൻ മടക്കി തരുന്നു അതിന്മേലുള്ള യാതൊരു അവകാശവും ഇനിമേൽ ഞാൻ കൈവശം നീക്കുന്നില്ല എല്ലാവരുടെയും അനുഗ്രഹമാണ് ഇപ്പോൾ എനിക്ക് വേണ്ടത് വളരെ കാലം അയൽക്കാരായി നാം കഴിഞ്ഞുകൂടി അങ്ങോട്ട് തന്നിലേറെ ഇങ്ങോട്ട് ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു രാത്രി അവസാനിച്ചു പുലരി സമാഗതമായി മുറിയിലെ വിളക്കിറങ്ങി ഇതാ വിളി കേൾക്കുന്നു ഞാൻ പുറപ്പെടുകയായി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കുമാമേ ശാശ്വത നീ ക്രീഡാടും
Thank you.
കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ
നല്ലവരൊട്ടു വലംഭാകേ Thank you.
Thank you.
Thank you.
അങ്ങയുടെ ഉപരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ
ഉദരത്തിൽ ഫലമായി ഈശോ ഇടയിലേക്ക് തന്നാകുന്നു. പരിശുദ്ധമായ
ഉള്ളവരോടെ സ്ത്രീകളെല്ലാം നടിക്കുന്നതാണാകുന്നു അങ്ങയുടെ ദരത്തിൽ ഫലമായി ശോണിക്കുന്നതാണാകുന്നു പരിശുദ്ധ മറിയമേ അബ്രഹാമിന്റെ പാപികളായ ജനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്ത് അബ്രഹാമിനെ രക്ഷിക്കണമേ ആമേ
Oh.
Amen.
നൽകണമേ മുതലായുസ് ദോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ ചേർക്കണമീശോ
Amen.
मरणते
Vinni vidam
संबंध नैवे यात्री प्रार्थने अर्पति पुस्तक अब्राहति दैवे तमिल संवाद कर पाठ अंज ननुष्य लोक अभी रु नगर शिक्षा इन अर्थवत ई समूह नन्मेंगे यात्रा कई पन्ष मुकाल आमूहते स्ने प्रार्थे यात्री ദൈവിക സന്നിധി അണയുന്നു ഞാൻ ശാന്തി എനിക്ക് ലഭിച്ചിടുവാന പ്രാർത്ഥനത്തിനു നിത്യമവേശൻ നൽകും പ്രതിഫലമെത്ര മനോജ്ഞം മരനുടെ കണ്ണിതു കണ്ടിട്ടില്ല കാതുകളൊന്നും കേട്ടിട്ടില്ല കുലമതി ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ Thank you.
അവർ പോകുന്ന വഴി ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്ന പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയമെന്ന പേരായ ഒരു സഹോദരിയും ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ വചനങ്ങൾ കേട്ടതിനെ കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയുമില്ല. പുനരുദ്ധാനവും ജീവനുമാകുന്ന യേശു ഒരുക്കിയിരിക്കുന്ന നിത്യ സമ്മാനത്തിനായിട്ട് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ആനിയമ്മ യാത്രയായി നിൽക്കുകയാണ്. കണ്ണങ്കര ഇടവകയില് മണപ്പുറത്ത് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആനിയമ്മ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഒരു തിരുക്കുടുംബത്തിൻ്റെ ചിത്രമാണ്. ആ ചിത്രം ഇതാണ്. ബാലനായ യേശു യോസേ പിതാവിനെ മരപ്പണിയിൽ സഹായിക്കുന്നു. അതിനടുത്ത് മറിയം തുണി കൈകൊണ്ട് തയ്ച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ്. കുടുംബത്തിലെ ഒരു സമർപ്പിതയായി ജീവിച്ച വ്യക്തിത്വമാണ് ആനിയമ്മ. മണവാളൻ അല്ലെങ്കിൽ യജമാനൻ ഏൽപ്പിച്ച താലന്ത് അത് മണ്ണിൽ കുഴിച്ചിട്ട് മുതലും പലിശയും നശിപ്പിക്കുന്ന ഒരു വ്യക്തിയല്ല സന്യാസി എന്ന് പറയുന്നു. മറിച്ച് സന്യാസ കൂട്ടായ്മയിൽ എന്നും ദൈവം നൽകിയ കഴിവുകൾ ചെറുതും വലുതുമാകട്ടെ, ആ കഴിവുകൾ താൻ ജീവിക്കുന്നതായ സമൂഹത്തിന് വേണ്ടി, സന്യാസ സമൂഹത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി വിനിയോഗിക്കുമ്പോഴാണ് ഒരു സന്യാസി യഥാർത്ഥത്തിൽ തന്നെ ഏൽപ്പിച്ചതായ ആ താലന്തുകൾ വർദ്ധിപ്പിച്ച് ഒരു പൂർണ്ണ വ്യക്തിയായി മാറുന്നു. ആനിയമ്മയെ ചെറിയ കാര്യങ്ങൾ അവന് വലിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കും. തന്നെ വിളിച്ച യേശുവിനോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് സമൂഹം ഏൽപ്പിക്കുന്ന, സഭയേൽപ്പിക്കുന്നതായ കാര്യങ്ങൾ വിശ്വസ്തയോടുകൂടി നിർവഹിച്ചുകൊണ്ട് തൻ്റെ സന്യാസ ജീവിതത്തിൽ അടിയുറച്ച് നിന്ന് അതിൽ പൂർണ്ണമായി വിജയിച്ച ഒരു വ്യക്തിയാണ്. ആനിയമ്മയുടെ ജീവിതത്തിൽ ഒത്തിരിയോളം തൻ്റെ സഹോദരൻ്റെ വേർപാട് താങ്ങാവുന്നതിനപ്പുറമായി. കാരണം ആ മരണം ഒരു ആകസ്മികമായ മരണമായി, പെട്ടെന്ന് വന്ന ഒരു മരണം. തീർച്ചയായിട്ടും ആ ഒരു ആഘാതത്തില് പരിശുദ്ധ കനികാമറിയത്തെ പോലെ തൻ്റെ വേദനകളെല്ലാം ഉള്ളിൽ സംഗ്രഹിച്ചുകൊണ്ട് പുറത്തേക്ക് അതൊന്നും പ്രകടിപ്പിക്കാതെ എല്ലാ ദിവസവും പ്രാർത്ഥനയില് ചാപ്പലിലാണ് പരാതിയോ പറയാതെ എല്ലാ ജോലികളും കൃത്യമായി നിർവഹിച്ച ഒരു സ്നേഹനിധിയായ സഹോദരിയാണ്, സമർപ്പിതയാണ് ഇന്ന് നമ്മളിൽ നിന്നും വേർതിരിയുന്നത്. ഞങ്ങളുടെ കണ്ണങ്കര സമർപ്പിത സമൂഹത്തിൽ ഏറ്റവും പ്രായം ചെന്ന സഹോദരിയാണ്, ഞങ്ങളുടെ സമർപ്പിത സംഗമങ്ങളിൽ എൻജോയ് ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അവരുടെ ആ സാന്നിധ്യം തൻ്റെ സമർപ്പിത വിളിയില് തനിക്ക് ഊർജം പകരുന്നുണ്ട്, ശക്തി പകരുന്നുണ്ട് എന്ന് ആ അമ്മ യഥാർത്ഥത്തിൽ വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഈ കൂട്ടായ്മയിലേക്കൊക്കെ കടന്നു വരുവാനും സ്നേഹവും സാഹോദര്യവും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് ആ സാന്നിധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവിക്കുവാനായിട്ട് സാധിക്കും.
ഓരോ മരണവും നമ്മെ ഒത്തിരിയേറെ കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത് ഏതാനും നാളുകൾക്ക് മുമ്പ് ഞാൻ കേട്ട ഒരു ഗാനം ഈ അവസരത്തിൽ ഓർക്കുകയാണ് അതിപ്രകാരം ഓരോ പൂവും വാടുന്നു ഓരോ ഇലയും കൊഴിയുന്നു അത് കണ്ടുണരും ഞാനും നീയും യാത്ര കരുതൽ തേടേണ്ടേ ഒരു വ്യക്തി യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് എന്തെല്ലാം ഒരുക്കങ്ങളാണോ കരുതലുകളാണോ നടത്തുന്നത് അതുപോലെ നാം ഓരോരുത്തരും ഈ ലോകത്തിൽ നിന്നും വേർപിരിയുന്നതിന് മുമ്പ് ഒരുക്കം നടത്തണം കരുതലുകൾ നടത്തണമെന്ന് ഈ ഗാനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ആര്യമ്മ നമുക്ക് നൽകിയ ആ നല്ല മാതൃകകൾ അനുകരിച്ചുകൊണ്ട് നമുക്കും നമ്മുടെ ഈ ജീവിത യാത്രയിൽ പ്രത്യേകിച്ച് നമ്മുടെ അന്തിമ യാത്രയിൽ വേണ്ടതായ ഒരുക്കങ്ങൾ നടത്തുവാൻ ഓരോ മൃതസംസ്കാര ശുശ്രൂഷകളും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ആ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അതോടൊപ്പം ആനിയമ്മയുടെ നല്ല സ്മരണകൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരിക്ക് വേണ്ടി നമുക്ക് ഈ ശുശ്രൂഷയിൽ തുടർന്ന് പ്രാർത്ഥിക്കുകയും ആ അമ്മ തീർച്ചയായിട്ടും സ്വർഗത്തിൽ നമ്മൾക്ക് വേണ്ടി തൻ്റെ മണവാളനോട് സ്വർഗീയ മണവാളനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ നമുക്ക് സ്നേഹത്തോടുകൂടി ഈ അമ്മയെ യാത്രയാക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ
അഭേദ്യമായ കൽപ്പനയനുസരിച്ച് മരണം വഴി ഞങ്ങൾ നിന്ന് വേർപെട്ടു പോയിരിക്കുന്ന ഞങ്ങളുടെ ആനിയമ്മയുടെ ആനിയമ്മയകാരൻ്റെ പൂർവ്വം തൃക്കൻപാർക്കണമേ. വിചാരത്താലും മരണത്താലും പ്രവൃത്തിയാലും ഈ സഹോദരി ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് നീതിമാന്മാരോട് നിത്യമുഖത്വം അണിയിക്കണമേ. ലോകത്തിലെ ഇയാളെ ഓർത്ത് വിലപിക്കുന്ന പ്രിയപ്പെട്ടവരെ അങ്ങ് ആശ്വസിപ്പിക്കണമേ. ഋഷിനടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ അങ്ങ് പ്രത്യക്ഷനാകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിന് ഞങ്ങളേവരെയും അർഹരാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. Adiós.
Thank you.
ഇന്ന് ഞങ്ങൾ
കൈക്കൊള്ളണമേ കനിവോടേ
ജ്യം നൽകണമേ മേലങ്ങേ സന്നിധിയിൽ ജീവിത ബലിയം അർപ്പിച്ചു നീതിയിടും നോരപ്രാഹം യോഗും നോകും പൂജിതരാ മഹിമയിടും തിരുരാജ്യത്തിൽ കാമക ഗീതികൾ പാടിയിടുവാൻ തനിവാർ നിവളെ ചേർക്കണമേ സ്വന്തം ഇടവകയായ കണ്ണങ്കരയിൽ ശുശ്രൂഷ ആരംഭിച്ച്
സഹോദരങ്ങളായ ഫിലിപ്പച്ചൻ നൈറ്റി എന്നിവരെ പ്രാർത്ഥനാപൂർവം അനുസ്മരിക്കുന്നു. പ്രിയ സഹോദരൻ ചാക്കുണ്ണി, ഏലിയാമ്മ, അന്നക്കുട്ടി, മക്കളെ, കൊച്ചുമക്കളെ, കുടുംബാംഗങ്ങളെ, നിങ്ങളുടെ ചേച്ചിയുടെ കുഞ്ഞമ്മയുടെ പ്രാർത്ഥന ഇടപെടൽ നിങ്ങൾക്കെന്തും ശക്തിയാകുന്നത്. നിങ്ങൾക്ക് കുഞ്ഞമ്മയോടുള്ള സ്നേഹവും ഇഴയെടുപ്പവും അത്ര വലുതായി ഞങ്ങൾ അനുഭവിച്ചിരുന്നു. കുഞ്ഞമ്മയുടെ പ്രാർത്ഥന, നിങ്ങളെ കാണുന്നവർക്കൊക്കെ പുണ്യത്തിൻ്റെ നല്ല മാതൃകയും നിങ്ങളുടെ അന്തസ്സിൻ്റെ പരിശുദ്ധിയും കാട്ടിക്കൊടുക്കണം. സ്ഥാപക പിതാവ് ദേവദാസൻ മക്കിപ്പിതാവിൻ്റെ ഈ ഉപദേശം തൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ച് തന്നോട് ഇടപെട്ടവർക്കൊക്കെ പുണ്യത്തിൻ്റെ നല്ല മാതൃകയും അന്തസ്സിൻ്റെ പരിശുദ്ധിയും കാട്ടിക്കൊടുത്ത വിശുദ്ധിയുള്ള ഒരു അമ്മ എന്ന് ഞങ്ങൾ സഹോദരിമാർ അനുസ്മരിക്കുന്നു. പ്രിയ അനിയമ്മേ, അമ്മ കാണിച്ചു തന്ന ജീവിത മാതൃക അഭംഗുരം തുടരുവാൻ അമ്മ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ജീവിത വഴിത്താനേയും അറിഞ്ഞുമറിയാതെയും വന്നുപോയിട്ടുള്ള കുറവുകളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയ്ക്ക് സ്നേഹ സഹോദരങ്ങളുടെ ആദരാഞ്ജലികൾ നന്ദിയുടെ പ്രധാനമാകുന്നു. ഈ പരിപാവനമായ ചടങ്ങിൻ്റെ സമാപന കർമ്മങ്ങൾക്ക് മുഖ്യ കർമ്മികളെന്ന് വഹിക്കുന്ന കോട്ടയം അധികൃതാധ്യക്ഷന്മാർ മാത്യു മൂളക്കാട്ട് പിതാവിന് വിസിറ്റേഷൻ സന്യാസിനി സമൂഹത്തിൻ്റെയും മണപ്പുറത്ത് കുടുംബത്തിൻ്റെയും പേരിൽ ഏറെ സ്നേഹത്തോടെ നന്ദിയറിയിക്കുന്നു. അനിയമ്മയുടെ രോഗികേമനം മുതൽ എല്ലാ പ്രാർത്ഥനാ ശുശ്രൂഷകളിലും പങ്കെടുക്കുകയും ഈ വൃദ്ധസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും സഹായ സഹകരണങ്ങളും നൽകുകയും അമ്മയ്ക്ക് വേണ്ടി ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്ത കിടങ്ങൂർ കൊറോണ പള്ളിക്കാരി ബഹുമാനപ്പെട്ട പട്ടിയാങ്കലച്ചുകൊണ്ടുള്ള നന്ദി അറിയിക്കട്ടെ. വിശുദ്ധ ബലിയിൽ സഹകാർമ്മികനാവുകയും വളരെ സ്പർശമായ വിധത്തിൽ അനുസ്മരണ സന്ദേശം നൽകുകയും ചെയ്ത ഇടത്തിപ്പറമ്പിൽ ബഹുമാനപ്പെട്ട സ്റ്റാനി അച്ഛന് ഹൃദയത്തിൻ്റെ ഭാഷകൾ നന്ദി. ബഹുമാനപ്പെട്ട സോദനച്ഛനും വെട്ടുകെട്ടൻ അത്തായി അച്ഛനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഭവനത്തിലെ രണ്ടാം പാദ ശുശ്രൂഷയ്ക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ച മുല്ലൂർ ബഹുമാനപ്പെട്ട ലേഖപ്പച്ചനും സഹകാർമ്മികർക്കും പ്രത്യേകമായ നന്ദി. ഫിലിപ്പച്ചൻ അംഗമായിരുന്ന സി എഫ് ഐ സി സമൂഹത്തിലെ പ്രൊവിൻഷ്യൽ സീനിയർ റവറൻ ഫാദർ ജോസ് പാറയിൽ സമൂഹാംഗങ്ങളായ മറ്റ് വൈദികർ ഇവിടെ എത്തി അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുകയും ഈ കർമ്മങ്ങളിൽ പങ്കുകാരാവുകയും ചെയ്തു. സി എഫ് ഐ സി സമൂഹത്തോടുള്ള നന്ദി വളരെ സ്നേഹത്തോടെ അറിയിക്കുന്നു. ഇന്നിവിടെ എത്തി അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ബഹുമാനപ്പെട്ട വൈദികർക്കും സിസ്റ്റേഴ്സിനും സുഹൃത്തുക്കൾക്കും അഭ്യുദയകാംക്ഷികൾക്കും നന്ദിയുടെ മനമലവുകൾ അർപ്പിക്കുന്നു. ഈ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വളരെ പ്രത്യേകിച്ച് കുളങ്ങർപ്പള്ളി ദേവാലയ ശുശ്രൂഷി കൈകാരന്മാർ മറ്റ് ഉപകാരികൾ തത്സമയ സംപ്രേക്ഷണം നടത്തുന്ന ജ്ഞാനായ വോയിസ് ഓൺലൈനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും നന്ദിയുടെ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും ഭാവികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, ഗണമഹനീയമായ ദൃത്വത്തെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാലും ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദൈവ ജീവിതം എത്ര ചുരുങ്ങിയതാകുന്നു, അത് എത്ര ക്ഷണികമാണെന്ന് ഞാൻ ഗ്രഹിച്ചു. ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു, മനുഷ്യനു ഭൂമിയിൽ നിക്ഷേപം കൂട്ടുന്നു,
അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ ചിന്തിക്കുന്നില്ല. എനിക്കുള്ള ശിക്ഷയെല്ലാം വിളച്ചു തരണമേ. പാപത്തിനുള്ള ശിക്ഷയെ ഞാൻ തളർന്നിരിക്കുന്നു. सहोद यात्र Thank you.
दैवे सन्नी सी अंदर
Sweet.
ആമേൻ. ശിവനെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി.
സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിന് ദാസിയെ വിളിപ്പിച്ചവർ നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവരും കരുണ നിറഞ്ഞവരും നിരുമാരമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥന പിതാവ് മുതിർന്ന പരിശുദ്ധാത്മാവുമായ സർവേശ്വര ദാവേ, പരിശുദ്ധീകരണാപുരം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ, ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ, ജീവന്റെയും മരണത്തിന്റെയും നാഥന പിതാവ് മുതിർന്ന പരിശുദ്ധാത്മാവുമായ സർവേശ്വര സത്യവിശ്വാസത്തോടുകൂടെ മരണം പ്രാപിക്കുന്നവർക്ക് പ്രകാശപൂർണമായ പുനരുദ്ധാനം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്ന് മരണം മൂലം വേർപിരിഞ്ഞു പോയ സഹോദരിക്ക് മഹനീയമായവർക്കും അനശ്വരമായ സൗഭാഗ്യവും പ്രദാനം ചെയ്യണമേ. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഈ സഹോദരി ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് മാലാഖമാരുടെയും വിശുദ്ധരുടെയും വസതിയിലേക്ക് ഈ സഹോദരിയെ സ്വീകരിക്കണമേ. ഈ സംസ്കാര കർമ്മത്തിൽ സംബന്ധിച്ച് ഈ സഹോദരിയെ ബഹുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പ്രസാദവരം ഞങ്ങളിൽ വസിക്കുകയും അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Oh,
राज्य में
ചെയ്തിട്ടുണ്ടാവാം.